ജമീല ആരാണത്? എന്റെ അന്നോ സംഗൃത പമകരി എന്ത് ചെയ്യുന്നാണ് ആലോചിക്കുന്നത്? എന്തെങ്കിലും ഒരു വഴി പറിച്ചും കാണിച്ചിട്ടായിരിക്കും, എന്തെങ്കിലും കിട്ടാണ്ടിരിക്കൂല, അത് ഉറപ്പാണ്. പിന്നെ ഇപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുമ്പോ അത് കൊഴപ്പാവൂലേ? ഓ അത് വേണ്ട, പണ്ട് പിടിച്ചിട്ട് വരില്ല. ഓ ഇനിയിപ്പൊ അത് ആ ചേ അത് നാളെ പോയി കഴിഞ്ഞാൽ ഇപ്പുറത്ത് വരുമ്പോ അത് കൊഴപ്പാവൂലോ? ഇപ്പൊ അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാ എന്തെങ്കിലും മഞ്ഞെടുത്ത് വെച്ചതാണ്, അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാനാണ്? ഇവിടെ നിക്കണ. രണ്ടു മൂന്ന് ദിവസം കൊണ്ട് നമ്മൾ ചോദിക്കണോന്ന് വിചാരിക്കണം. എന്താണ് നിങ്ങൾ എന്താണ് ഈ പന്തം കണ്ട പെരിച്ചാലിന്റെ പോലെ നടക്കണത്? ആ ഇങ്ങനെ നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല മോനെ, എവിടെയെങ്കിലും ഇരിക്കി. ഏയ് അതല്ലെന്ന്. പിന്നെ എടെ ചെറുക്ക, കൊറേ കാലമായിട്ട് എന്റെ മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരു കാര്യമാണ്. മനസ്സിൽ കൊണ്ടുവരട്ട് വല്ല കാര്യം തുറന്ന് പറഞ്ഞോട്ടെ. ആ വേറെ ആരോടും പറയരുത്. ഇല്ല, നമ്മള് നാലാമതൊരു നിക്ക കഴിക്കാൻ തീരുമാനിച്ചു. നിങ്ങള് മൂന്നെണ്ണത്തിന് കെട്ടിയല്ലേ, എന്തിനാണ് നാലാമത് കിട്ടുന്നത്? നിനക്ക് അതിനെ കുറിച്ച് ശാസ്ത്രം അറിയാൻ പാടില്ലായിട്ടാണ്. എടാ പുള്ളി, ഈ പെണ്ണെന്ന് പറഞ്ഞാൽ എന്താണ്? പെണ്ണെന്ന് പറഞ്ഞാ പൊരിച്ച മീനാണ്. നമ്മൾ ആണുങ്ങൾ പൂച്ചയും, ഈ പൊരിച്ച മീൻ പൂച്ചയുടെ മുമ്പിലേക്ക് ഇങ്ങോട്ട് കൊടുത്താ പെട്ടെന്ന് തിന്നീർക്കൂലേ? എന്നാ ഈ പൂച്ച കൊരുമീൻ മതിയാവോ? അതുകൊണ്ടാണ് നമ്മൾ നാലാമത് ഒരു നിക്ക കഴിക്കാൻ തീരുമാനിച്ചത്. പക്ഷെ എന്റെ മൂന്ന് കെട്ടിയോളമാരും അറിഞ്ഞ, മൂന്ന് കെട്ടിയോളമാരും അറിഞ്ഞ അറിഞ്ഞാ രണ്ടെണ്ണത്തിനോട് പറഞ്ഞ്, സൗദി കിടക്കണ സൂറേനോട് മാത്രം പറഞ്ഞിട്ടില്ല. സൗദി കിടക്കണ സൂറാത്തയുടെ ചെലവിലാണ് നിങ്ങൾ ഇവിടെ മൂരിക്കാളനെ പോലെ നടക്കണത്. അത് ശരിയാണല്ലോ, പറയണം എന്നൊന്ന് വിളിച്ചു പറഞ്ഞേക്കാം. അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ മൂന്ന് പേർക്ക് എന്താ പ്രശ്നം? ഇപ്പൊ എന്താ പ്രശ്നം? അത് എനിക്കറിയാൻ പാടില്ലേ. എന്റെ മൂന്ന് ബിയുമാരുടെ പ്രശ്നം എന്താന്ന് എനിക്ക് അറിയില്ലേ? ഇപ്പൊ എനക്ക് മനസ്സിലായില്ല നമ്മുടെ മൂന്ന് ബിയുമാരുടെ സ്വഭാവം. പടച്ചോനെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ നാലാമത് കിട്ടണ്ട, ഒരു കുഴപ്പമില്ല. അതാണ് പറഞ്ഞ നിക്ക എന്ന് കേട്ട നമ്മൾ അവളെ തലേ തല്ലി. അപ്പൊ അവിടെ കിടക്കണ ചൂരായ അവളവിടെ കിടക്കട്ടെ, വിളിച്ചു പറയണ്ടേ. അല്ലോ ശരിയാണല്ലോ, ചൂരനെ വിളിച്ചു പറയണം. ഹലോ സൂറാ, എന്റെ മക്കാരിക്കാണ്. നീ ഒന്നും മലയാളത്തിൽ പറ എന്റെ മുത്തേ, ഓ ആളെ മനസ്സിലാവാത്തോണ്ട് അറബിയില് പറഞ്ഞോണ്ടിരിക്കണ്. ആളെ മനസ്സിലാകാത്തോണ്ട് അറബിയില് പറയണത്? നിങ്ങള് നാലാമത് കെട്ടാൻ പോണ വിവരം ഓള അറിഞ്ഞേക്കണ്, അതിന്റെ ദേഷ്യമാണ്. ദേഷ്യമാണ്? ദേഷ്യമാണെ അവക്കടെ കയ്യിൽ വെച്ചിട്ട് അവളെ അവിടെ തന്നെ അങ്ങോട്ട് ഇരുന്നേച്ചാ മതി. ആ നമ്മുടെ അടുത്ത ദേഷ്യം അല്ല, നിങ്ങൾ നാലാമത് കിട്ടാൻ പോണ ബീവിനെ ഫോണിൽ വിളിച്ചിട്ട് ഞമ്മളെ ഒന്ന് പരിചയപ്പെടുത്തിത്താ. റായ്മലൈമാനെ തമ്പുരാനെ, നീ പറഞ്ഞപ്പോഴല്ലേ നമ്മൾ അത് ഓർത്തത്. ഇപ്പൊ അതൊക്കെ അല്ലേ ഒരു പാഷൻ. ഓക്കെ, നമ്പര് 9 7 4 5 9 അതാണോ? ശരിയാണല്ലോ. അല്ലാ ഇത് ഫേമസ് നമ്പർ അല്ലേ? ഫേമസ് ആടാ. പടച്ച തമ്പുരാനെ, നീ വല്ലാത്തൊരു മുത്തിനല്ലേ നമുക്ക് കൊണ്ട് തന്നേക്കണേ. ഫേമസ് അല്ലേ, ഒന്നും കൂടി വിളിച്ചേക്കാം. 9 1 ശരിയാണ് നോക്കിയടാ. 5 6 3 6 9 താങ്കൾക്ക് വേണ്ടത്ര പ്രീപെയ്ഡ് ബാലൻസ് ഇല്ല. ഹലോ, ഇത് മക്കാരിക്കാണ്. എന്റെ പൊന്നു മോളെ, ഒരു അത്യാവശ്യത്തിന് എന്തിനാണ് ഈ പെണ്ണ് കാണിക്കുന്നത്? സൂറാത്ത സൗദിയിൽ നിന്ന് പണം അയച്ചാ എന്റെ കാശ് കൊണ്ട് കെട്ടിയേക്കാന്ന്. ഏയ് ഇതെന്ത് കഷ്ടം പിടിച്ച ഇടപാടാണെന്ന്, ഒന്ന് അത്യാവശ്യമായിട്ട് വിളിക്കാന്ന് വെച്ചാല്. ദേ പിന്നെ ആ പെണ്ണ് മോളെ, എന്താണ് എന്റെ പേരെന്താണ്? ഇത് മക്കാരിക്കാണ്. ദേ ഒരു കാര്യം നമ്മൾ പറഞ്ഞേക്കാം, ഇത് അത്യാവശ്യമായിട്ട് വിളിക്കേണ്ട ഒരു കോളാണ്. ഓളൊരു പെണ്ണാണ്, ഇത്രയ്ക്ക് അഹങ്കാരം പാടില്ല കേട്ടാ. എന്തായാലും നീ വന്നല്ലേ, ഇന്നത്തെ ഒരു ദിവസം നീ ഇവിടെ നിക്ക്. നമ്മൾ ഇതിനാണ് ബെർതി ഇവിടെ നിക്കണത്? എടാ സൗദി കിടക്കണ സൂറാനെ വിളിച്ച് വിവരം പറയണ്ടേ? വേണം. ആ അതുകൊണ്ടാണ് പറഞ്ഞത് അന്നോട് ഇന്ന് ഇവിടെ നിക്കാൻ. ഇന്ന് രാത്രി 12 മണിക്ക് ഒരു പണി ഉണ്ട്. കഴിക്കങ്ങോട്ട് കഴിച്ചോ, ഭാര്യ തിന്നി, ഭാര്യ തിന്നങ്ങട് കഴിച്ചോ, കഴിക്കോ. അത് നമ്മൾ അതെന്റെ അല്ലേ, ഒരു കറി അഞ്ചു ദിവസത്തിൽ കൂടുതൽ വയ്ക്കാൻ പറ്റൂല, അതാണ്. അതൊന്നും കുഴപ്പമില്ല, അതും കുഴപ്പമില്ലേ? മുഴുവൻ കഴിച്ചോ. നീ ഇങ്ങനെ തിന്നോണ്ടി നമ്മള് പറഞ്ഞ പോലെ 12 മണി കഴിഞ്ഞു പോകുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്താണ് ഇതൊക്കെ? എല്ലായിടത്തും കഴിക്കടാ, വേഗം കഴിക്കേ.
തൊട്ട് പോകരുത്. ഇത് നമ്മൾ ചുമക്കാൻ വേണ്ടി കഴിക്കുന്ന സാധനമാണ്. ചുമക്കാൻ അല്ലോ ഈ ചുമയാണ് നമുക്കിത് വേണ്ട കേട്ടാ. അല്ല നിങ്ങൾ പറഞ്ഞല്ല ഈ ആണുങ്ങളൊക്കെ പൂച്ചകളാണെന്ന്. അതെ ഇന്നേവരെ ഒരു പൊരിച്ച മീനെ തിന്നാൻ ഞമ്മക്ക് പറ്റിയിട്ടില്ല. തിന്നിട്ടില്ലെന്നാ നീയാ? എടാ നീ പല മീനും തിന്നിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷെ നിനക്ക് കിട്ടിയത് വട്ടോനും പൂളോനും ഒക്കെ ആണെന്നേ ഉള്ളു. എന്തൊക്കെയായാലും വട്ടോനും പൂളോനും നത്തോലി ഒക്കെ കൂട്ടി എട്ടെണ്ണത്തിന് നീ ഒപ്പിച്ചെടുത്തില്ലടാ. എട്ടെണ്ണത്തിന് ഒപ്പിച്ചിട്ടുണ്ടെന്ന് എന്താ കാര്യം? നമ്മുടെ ആറാമത്തെ ഇവിടെ മറന്നുള്ളത്. അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? നമ്മക്ക് വേറെ പണിയില്ലല്ലോ. നമ്മുടെ ആറാമത്തോളെ കാണുന്നത് തന്നെ എനിക്ക് കലി. എന്താണ്? അവള് ജിന്നല്ലേ? ജിന്ന് ആണോ? ആ പന്ത്രണ്ട് മണിയായി. എന്താണ് ഉറക്കൂല്ല? മനുഷ്യന സുഹറാനെ വിളിക്കണ്ടേ? ആ സുഹറാനെ വിളിക്കണ. പണി കൊടുക്കണ്ടേ? അല്ല നിങ്ങളെന്താണ് 12 മണിക്ക് ഒരു വിശേഷം ഉണ്ടെന്ന് പറഞ്ഞത്? പറഞ്ഞില്ലേ? കാണിച്ചു തരാം. വിളിക്കട്ടെ ഓളെ? ചുഗരാനെ വിളിക്കാൻ. പണ്ടാരടങ്ങാനായിട്ട്. എന്താണ്? 12 മണിയായിട്ട് ഈ നശിച്ച പെണ്ണ് കിടന്ന്